trophy and resource system in Builder Base 2.0 update. Sneak peek day 2. All informations in this video provide. And guys, if you like this video, like, share, subscribe. Builder Base leaks. Sheriku new system aanu konduvaran pogunnathu nammude trophy leak system aanu ivar introduce cheyittullathu. And guys, nammal ithreyum kaalam kandukondirunna aa oru silver league, titan league, legend league anganathe oru system il ninnu entire different aayitana ee oru league system varunathu. And guys, ivide top clans, top players aa oru ella details um idil included aanu. Clay ennu parayna league aanu ettovum lowest trophy range and the highest trophy range ennu parayunathu diamond league aanu. adinagathe pinne ഒരുപാട് അയൺ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് റൂബി എന്നൊക്കെ പറയുന്ന ഒരുപാട് ലീഗ്സ് വേറെയും വരുന്നുണ്ട്. ആൻഡ് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് സ്റ്റാർസ് ഉണ്ട്. ബ്രോൺസ് കളേർഡ് സ്റ്റാർസും ഉണ്ട്, സിൽവർ കളേർഡ് സ്റ്റാർസും ഉണ്ട്. സ്റ്റേജ് 1 3 സ്റ്റാർ അടിക്കുന്ന സമയത്ത് കിട്ടുന്ന സ്റ്റാർസ് ബ്രോൺസ് കളേർഡും, നെക്സ്റ്റ് സ്റ്റേജ് 2ൽ നമ്മൾ 3 സ്റ്റാർ അടിക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് സിൽവർ കളേർഡ് സ്റ്റാർസും ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. Builder Hall 6-ന് ശേഷമാണ് സ്റ്റേജ് 2 ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ Builder Hall 5 വരെയുള്ളവർക്ക് ബ്രോൺസ് സ്റ്റാർസ് മാത്രമല്ലേ കിട്ടുക എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. ന്യൂ ബാറ്റിൽ സിസ്റ്റം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. വേഴ്സസ് ബാറ്റിൽ ആൻഡ് ആ ഒരു 3 win സ്റ്റാർ, ആ ഒരു ലൂട്ട് സിസ്റ്റം അത് എൻ്റെ എടുത്ത് കളഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി പ്ലെയർ ബാറ്റിലാണ്. സോ നമുക്ക് ട്രോഫി പുഷ് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ലൂട്ടും കിട്ടുന്നുണ്ടാകും. സോ നമ്മൾ അറ്റാക്ക് അടിക്കുന്നതിനനുസരിച്ച് നമ്മളെ ബേസ് ലൂട്ട് ഡിഫൻസും വരും. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് എലിക്സിയർ കിട്ടുള്ളൂ. അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ഗോൾഡ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഡിഫൻസ് വിൻ ചെയ്യുന്നതിലൂടെ എലിക്സിയറും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് എത്ര എമൗണ്ട് വെച്ചിട്ടാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ലീഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിസോഴ്സ് ഏൺ ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവുക. കാരണം ബേസ് മാക്സ് ചെയ്യണമെങ്കിൽ റിസോഴ്സസ് വേണം. സോ ഇവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗോൾഡും ഡിഫൻസിലൂടെയാണ് നമുക്ക് എലിക്സിയറും കിട്ടുന്നത്. സോ നല്ല ഒരു ഡിഫൻസീവ് ബേസ് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം. അതുപോലെ തന്നെ നമുക്ക് ഒരു എലിക്സിയർ കാർട്ടിലൂടെയാണ് നമ്മൾക്ക് ഈ ഡിഫൻസിൽ നിന്നും വോൺ ചെയ്തിട്ടുള്ള എലിക്സിയർ നമുക്ക് കിട്ടുന്നുണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ അപ്ഡേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക പുതിയ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എലിക്സിയർ ആണ് വേണ്ടത്. സോ നമ്മൾ ബേസ് സെറ്റാക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് ഒപ്പീനിയൻ. എലിക്സിയർ കാർട്ടിന് ഒരു പ്രത്യേകത കൂടെയുണ്ട് കേട്ടോ. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ലക്ഷം വരെ എലിക്സിയറെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈമിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫൻസ് വന്നിട്ട് നമ്മൾ അതൊന്നും കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്സൈഡ് ആയിട്ട് പുറത്ത് പോകുമെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ഒരു ലിമിറ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോഫി റേഞ്ചാണ് നമ്മൾക്ക് എത്ര ലൂട്ട് കിട്ടുമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ ബോണസ് അത് നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് 7 സ്റ്റാർസ് ആണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ഇത് അപ്ഡേറ്റ് ആവുമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇവിടെയും ചെയ്യുന്നത് 24 hours സ്റ്റാർ ബോണസ് നമുക്ക് കിട്ടുന്നത്. സോ ഹയർ ട്രോഫിയിൽ നിൽക്കുമ്പോൾ മോർ സ്റ്റാർ ബോണസ് 7 സ്റ്റാർസ് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സോ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ദിവസം അറ്റാക്ക് എടുക്കുന്ന സമയത്ത് 7 സ്റ്റാർസ് മസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ആക്ച്വലി നമ്മൾ അറ്റാക്ക് ചെയ്താൽ മാത്രം ഗോൾഡേ കിട്ടുള്ളൂ. അപ്പോൾ ഡിഫൻസിൽ നിന്നും നമുക്ക് എലിക്സിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതായത് നമ്മളെ ബേസിൽ ആരെങ്കിലും ഒന്ന് 0 സ്റ്റാർ അടിച്ചാലാണ് നമുക്ക് കൂടുതൽ എലിക്സിയർ കിട്ടുക. 1 സ്റ്റാർ അടിച്ചാൽ അതിന് ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് ഓരോ ട്രോഫി ലീഗിലും ഓരോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്ന ഗോൾഡും എലിക്സിയറും. സോ ഡിഫൻസും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോയാലേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. കാരണം എലിക്സിയർ വേണം നമുക്ക് ട്രൂപ്പ് അപ്ഗ്രേഡ് ചെയ്യാനും എല്ലാം. ബിൽഡർ ഹാൾ 10 വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ലോവർ ലീഗിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് 7 സ്റ്റാർസ് ഒക്കെ ഏൺ ചെയ്യാൻ അങ്ങനെ ചെയ്താൽ പോലും നമ്മൾക്ക് കൂടുതലായിട്ടുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടുന്നില്ല. സോ എപ്പോഴും നമ്മൾ നല്ലൊരു ലീഗ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്ന് ഡിഫൻസും ഒഫൻസും മാക്സ് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് എലിക്സിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിഫൻസ് വോൺ ചെയ്യണം. അതുപോലെ നല്ല അറ്റാക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒഫൻസും അപ്ഗ്രേഡ് ചെയ്യണം. സോ എല്ലാത്തിനും നല്ലത് ഒരു നല്ല ട്രോഫി റേഞ്ചിൽ നിൽക്കുക എന്നുള്ളതാണ്. സോ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ കുറച്ചൊരു നല്ല ട്രോഫി റേഞ്ചിലോട്ട് മൂവ് ചെയ്യുക. ഒരിക്കലും ലോയിൽ നിൽക്കണ്ട. പിന്നെ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കാം. സ്റ്റാർ ബോണസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അതിൽ നിന്നുമായിരിക്കും ഏറ്റവും കൂടുതൽ റിസോഴ്സ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ട്രോഫി റേഞ്ചിൽ നിന്ന് നല്ല സ്റ്റാർ ബോണസ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ആളുകളുടെ വീഡിയോ കണ്ടപ്പോൾ ഡയമണ്ട് ലീഗിലൊക്കെ കിട്ടുന്ന നമുക്ക് ലൂട്ട് എന്ന് പറയുന്നത്, സ്റ്റാർ ബോണസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ അതിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം ഡിഫെൻസും അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടുന്നു, ഒഫെൻസിലും നമുക്ക് അത്യാവശ്യം അറ്റാക്ക് ചെയ്യാൻ അറിയെങ്കിൽ നല്ല ലൂട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻക്രെഡിബിൾ. ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബേസ് മാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ അറ്റാക്ക് എടുത്തിട്ട് ട്രോഫി പുഷ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് എടുക്കുന്നതിലൂടെ നമുക്ക് ഗോൾഡ് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു നമ്മളുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഗോൾഡ് കിട്ടുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് 3 അറ്റാക്കിലൂടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബിൽഡർ ഗോൾഡും ബിൽഡർ എലിക്സിറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല, വെറും ട്രോഫി മാത്രം കിട്ടും, അത് പുഷ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് തന്നെ ഡിഫൻസും വരുന്നുണ്ടാകുള്ളൂ. ആൻഡ് ഗൈസ് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പീരീഡ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ അറ്റാക്ക് എടുക്കണില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിലോട്ട് ഡിഫൻസും വരുന്നത് കുറവായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് പ്രകാരം ഈ ഒരു 1-on-1 എന്നുള്ള രീതിയിലാണ് നമ്മൾ അറ്റാക്ക് എടുക്കുന്നതിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മളുടെ ബേസിലോട്ട് ഡിഫൻസും വരുന്നുണ്ടാകുള്ളൂ. സോ ആക്റ്റീവായിട്ട് നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഉള്ള സമയത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അറ്റാക്ക് എടുക്കുകയാണെങ്കിൽ ഡിഫൻസും വരും, സോ എലിക്സിറും കിട്ടും, ഗോൾഡും കിട്ടും. ആൻഡ് ഇവിടെ ട്രോഫി പുഷ് ചെയ്യുന്നതിലൂടെ റിവാർഡ്സ് ആയിട്ട് നമുക്ക് ആ ഒരു ഗോൾഡും കിട്ടുന്നത് കൊണ്ട് ബേസ് കുറച്ചും കൂടെ പെട്ടെന്ന് മാക്സ് ആകാനും പറ്റുന്നുണ്ട്, ട്രോഫി പുഷിങ്ങും നടക്കും. സോ ഗൈസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് എന്തായാലും പഴയ സിസ്റ്റത്തേക്കായും ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്ന ഫ്രണ്ട്സിന് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക, വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ആൻഡ് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നാളത്തെ അപ്ഡേറ്റിൽ ബിൽഡർ ഹാൾ 10-നെ പറ്റിയിട്ടോ പുതിയ ഒരു ട്രൂപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.